ഇടുക്കിയിൽ നാല് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 24 ആയി. അഞ്ച് ദിവസം കൊണ്ട് രോഗബാധിതരുടെ എണ്ണം 14 ആയി ഉയർന്നു. റെഡ് സോണിലേക്ക് മാറിയ ജില്ല കനത്ത ജാഗ്രതയിലാണ്. മന്ത്രി എം എം മണിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സമീർ ചേരുകയാണ്. സമീർ, എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ ദിവസം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം എത്രത്തോളം ജാഗ്രതയിലാണ് ഇപ്പോൾ ജില്ല? കൂടുതൽ രോഗികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ ജാഗ്രതയിലാണ്. നേരത്തെ ഇളവുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നേരിയ തോതിൽ കടകളെല്ലാം തന്നെ തുറന്ന് സാധാരണ ജീവിതത്തിലേക്ക് വരികയായിരുന്നു. ഇതിനിടയിലാണ് പിന്നീട് ഗ്രീൻ സോണിൽ നിന്ന് ഓറഞ്ച് സോണിലേക്കും അത് പിന്നീട് റെഡ് സോണിലേക്കുമാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇളവുകളെല്ലാം തന്നെ പിൻവലിക്കുകയും പൂർണ്ണമായും ജില്ല അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പൂർണ്ണമായും അതിന്റെ ലോക്ക്ഡൌണിലേക്ക് തന്നെ മാറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള പരിശോധനകൾ തന്നെ നമുക്ക് എങ്ങും കാണാൻ കഴിയും. ജില്ലയിലെ അതിർത്തി മേഖലകളിൽ ചെക്ക് പോസ്റ്റുകളിലും ഒപ്പം തന്നെ കാട്ടുപാതകളിലും വലിയ രീതിയിലുള്ള പരിശോധനകൾ തുടരുന്നുണ്ട്. ഒപ്പം അവശ്യ സർവീസുകൾക്കല്ലാതെ ഒരു വാഹനം പോലും നിരത്തിലിറക്കാൻ അനുവദിക്കില്ല. നേരത്തെ അക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒറ്റ അക്കത്തിൽ അവസാനിക്കുന്നതിനും ഇരട്ട അക്കത്തിൽ അവസാനിക്കുന്നതിനും ആയിട്ടുള്ള വാഹനങ്ങൾക്ക് ഇളവ് ഓരോ ദിവസങ്ങളിൽ വെച്ചുകൊണ്ട് ഇളവ് നൽകിയിരുന്നു. ആ ഇളവുകളെല്ലാം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിധത്തിലുമുള്ള സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ഗതാഗത സംവിധാനങ്ങളും ജില്ലയിലില്ല. ഒപ്പം കടകളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന 10 പേർ രോഗം ഭേദമായിക്കൊണ്ട് മടങ്ങിയെന്നും പിന്നീട് കോവിഡ് മുക്തമായിരുന്നു ജില്ല. അതിനുശേഷമാണ് പൊടുന്നനെ 14 പേർക്ക് 5 ദിവസത്തിനിടെ രോഗം ഉണ്ടാവുകയും അത് വലിയ രീതിയിൽ ഇടുക്കിയെ ഭീതിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം പോകും. ഇന്ന് 11:30 കലക്ട്രേറ്റിൽ യോഗം ചേരുന്നുണ്ട്. മന്ത്രി എം എം എന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. ജില്ലയിലെ എം പി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്, ജില്ലയിലെ എം എൽ എമാർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയും ഒപ്പം തന്നെ ഡി എം ഒ, ഡെപ്യൂട്ടി ഡി എം ഒ തുടങ്ങിയവരും കലക്ടറുടെ ചേംബറിൽ നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കും. വിശദമായിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ, വരും ദിവസങ്ങൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തേണ്ടതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചും വിശദമായ യോഗം ചർച്ച ചെയ്യും. അതിനുശേഷം മന്ത്രി എം എം മണി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. എന്നാലും കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലയിൽ അനിവാര്യമാണ് എന്നുള്ള കാര്യമാണ് മന്ത്രി അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് തീരുമാനം കൈക്കൊള്ളും. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അവരുടെ റോഡ് മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവരുടെ സമ്പർക്ക പട്ടികയും എല്ലാം തന്നെ പുറത്തുവിടാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞു. പിന്നീട് ഏലപ്പാറ പി എച്ച് സിയിലെ വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ള 6 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ വനിതാ ഡോക്ടറുടെ കോൺടാക്ടുകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ സമ്പർക്ക പട്ടികയും ഇപ്പൊ തന്നെ മറ്റേ അവർക്ക് കൂടെ രോഗികളായ 5 പേരുടെയും സഞ്ചാരപാത ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടം തയ്യാറാക്കി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് പൂർത്തിയാക്കിയിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ 4 പേർക്ക് കൂടി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ റൂട്ട് മാപ്പും ഒപ്പം തന്നെ അവരുടെ സമ്പർക്ക പട്ടികയും എല്ലാം തന്നെ ജില്ലാ ഭരണകൂടം തയ്യാറാക്കി വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ജില്ലാ റെഡ് സോണിലേക്ക് മാറിയ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു IPS ഓഫീസറെ, സ്പെഷ്യൽ ഓഫീസറായിക്കൊണ്ട് ഇതിനെ നിയോഗിച്ചിട്ടുമുണ്ട്. ജില്ലയുടെ ചുമതലക്കാരനായി എത്തിയിട്ടുള്ളത് KAP 1st Battalion കമാൻഡന്റായിട്ടുള്ള വൈഭവ് സക്സേനയാണ്. ഈ സ്പെഷ്യൽ ഓഫീസറും ഇന്ന് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുമായിട്ടും ഒപ്പം തന്നെ DYSP മാരുമായിട്ടും അദ്ദേഹം ഇക്കാര്യങ്ങൾ ചർച്ച നടത്തും. പിന്നീട് വേണ്ട രീതിയിലുള്ള പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വാഹന പരിശോധനയും അതിർത്തി മേഖലയിലുള്ള പരിശോധനയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. എന്തായാലും വലിയ ജാഗ്രതയിലാണ് ഇടുക്കി ജില്ല മുന്നോട്ട് പോകുന്നത്. എല്ലാം ഒന്ന് ശാന്തമായി സാധാരണ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങിയതായിരുന്നു. അതിനിടയിലാണ് 23rd തീയതി 4 പേർക്കും, 25rd തീയതി 6 പേർക്കും, പിന്നീട് 27rd തീയതി 4 പേർക്കുമായിക്കൊണ്ട് 14 പേർക്ക് 5 ദിവസത്തിന്റെ രോഗം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് വലിയ രീതിയിൽ തന്നെയാണ് ജില്ല ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിനും തുടർ നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നത് സംബന്ധിച്ച് ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിക്കൊണ്ടാണ് കലക്ടറുടെ ചേംബറിൽ മന്ത്രി എം എം മണിയുടെ അധ്യക്ഷതയിൽ യോഗം ചെയ്യുന്നത്. 11:30 യോഗം. ശരി സമീർ. ഏതായാലും കോവിഡ് കേസുകളുടെ എണ്ണം ഇടുക്കിയിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇടുക്കി കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. മന്ത്രി എം എം മണിയുടെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗവും ചേരുന്നുണ്ട്. വിശദാംശങ്ങളാണ് ഇടുക്കിയിൽ നിന്നും സമീർ നൽകിയത്.